2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയിലെ രാത്രി സന്ദേശം. നമ്മൾ ഓരോരുത്തരും അറിയാനുള്ള ഒരു കാര്യമുണ്ട്. ഹൈന്ദവ ധർമ്മത്തെ അവഹേളിക്കാനും പുച്ഛിക്കാനും എതിർക്കാനും തമസ്കരിക്കാനും ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അത് തലങ്ങും വലങ്ങും അത് പ്രചരിപ്പിക്കുക. ഇന്ന് ലഭ്യമായ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളെയും സന്ദേശങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുക. അത് കുറേ പ്രചരിച്ചു കഴിയുമ്പോൾ ഗീബൽസിൻ്റെ തിയറി പോലെ ഒരേ നുണ പല പ്രാവശ്യം ആവർത്തിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ആ നുണയാണ് സത്യമെന്ന്. രാമായണത്തെക്കുറിച്ചായാലും മഹാഭാരതത്തെക്കുറിച്ചിട്ടായാലും പുരാണങ്ങളെക്കുറിച്ചിട്ടായാലും അതിലുള്ള ചരിത്ര പുരുഷന്മാരെക്കുറിച്ചിട്ടായാലും കഥാപാത്രങ്ങളെക്കുറിച്ചിട്ടായാലും അതിനെ അങ്ങോട്ട് ദുർവ്യാഖ്യാനം ചെയ്യുക, തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക, അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ വെറുതെ ചോദിച്ചേക്കുക, എന്നിട്ട് കളിയാക്കുന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുക, ഇത് എല്ലാ മതത്തെയും കുറിച്ച് എല്ലാ മതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ, ഹൈന്ദവ ആചാരങ്ങൾ, ഹൈന്ദവ അനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ സങ്കല്പങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ എതിർക്കലും പുച്ഛിക്കലും അവഹേളിക്കലും ദുർവ്യാഖ്യാനം ചെയ്യലും നടക്കുന്നത്. ഹിന്ദുക്കളെക്കുറിച്ച് മാത്രമാണ്. ഓരോ ഹിന്ദുവും ഇതറിയണം. നിങ്ങൾ കേട്ട ഉടനെ അതും ശരിയല്ലേ എന്ന് വിചാരിക്കുന്നതിന് പകരം അത് പറയുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്, ദുരുദ്ദേശം എന്താണെന്ന് അറിയണം. ഹിന്ദുക്കളെ അവഹേളിക്കുക ജീവിത വ്രതമായിട്ടെടുത്തിട്ടുള്ളവരുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കുക, ഹൈന്ദവ കർമ്മങ്ങളെയും പരിപാടികളെയും എങ്ങനെയെങ്കിലും തകർക്കുക. എന്താ ഇതിന് കാരണം? ഹൈന്ദവ വിശ്വാസം ലോകത്തിലെ ഏറ്റവും സയന്റിഫിക്കും ലോജിക്കലും റാഷണലുമാണ്. ഏറ്റവും വികസിത രാഷ്ട്രങ്ങൾ ക്രിസ്തുമതത്തെ ഉപേക്ഷിച്ച് വരുമ്പോൾ പോലും അവർക്ക് സ്വീകരിക്കാൻ മുമ്പിലുള്ളത് ഈ വൈവിധ്യമാർന്ന ഹിന്ദുധർമ്മമാണ്. വികസിത രാഷ്ട്രങ്ങളിലെ യോഗയും ഭാരതീയ പൈതൃകവും അതിഗംഭീരമായിട്ട് പ്രചരിക്കുമ്പോൾ അതിനെ തടയിടാൻ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഹൈന്ദവ ഗ്രന്ഥങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. ഏത് തുറന്ന മനസ്സുള്ള ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരനും ദൂരെ മാറി നിൽക്കുമ്പോൾ തുറന്ന മനസ്സുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനെ തകർക്കാൻ ഒരു ലക്ഷ്യമുണ്ട്, തകർക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ഒരു ലക്ഷ്യമുണ്ട്, ആ തകർക്കാൻ വേണ്ടിയിട്ട് പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇത് ഒന്ന് ചീഞ്ഞു കിട്ടിയാൽ അത് അവർക്ക് വളമാവും. ഒരില ചീഞ്ഞാലാണ് മരത്തിന് വളമാവുക. അപ്പോൾ ഇവിടെ നിന്ന് പലതിനെയും ചീച്ച് കളയുക എന്നുള്ളത് അവരുടെ ലക്ഷ്യവും കൂടിയാണ്. നിങ്ങൾ ഓരോ കാര്യം ഹിന്ദുവിനെതിരെ മറ്റുള്ളവർ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ പലപ്പോഴും പലരും പല ഹിന്ദുക്കളും ചിരിക്കാറുണ്ട്. ചിരിക്കുമ്പോഴും ഓർമ്മിക്കുക അവനവൻ്റെ അമ്മയെ വേശ്യ എന്ന് വിളിക്കുമ്പോഴാണ് ചിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് അറിയുക. തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ തെറ്റുകളല്ല, മറിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതാണ് ശരി എന്ന് പറഞ്ഞ് മരിച്ചുപോയ മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ രമണ മഹർഷി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാത്ത പച്ച കള്ളങ്ങൾ വളരെ യുക്തിസഹജമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഇറക്കി വിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹൈന്ദവമായ സർവ്വതിനെയും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നതിന് ഒന്ന് ശ്രദ്ധയോടുകൂടി ഈ രാത്രി സന്ദേശത്തിൽ ഉൾക്കൊള്ളുക. മറ്റെല്ലാവരോടും ഇത് പറയുക, എല്ലാ ഹിന്ദുക്കളോടും ഇത് പറയുക. ഉറപ്പാണ് അവർ മാറും. കേരളത്തിന് പുറത്തുള്ള ഹിന്ദുക്കളോടും ഭാരതത്തിന് പുറത്തുള്ള ഹിന്ദുക്കളോടും അവർക്കിഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും പച്ചയ്ക്ക് പറയുക. കുറച്ച് കഴിയുമ്പോൾ അവർ ചിന്തിച്ചിട്ട് കാര്യം മനസ്സിലാക്കും. ഈ നാടിൻ്റെ സംസ്കാരത്തെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും, ഉറപ്പാണ്. പ്രണാമം, നമസ്കാരം.